ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം, നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പട്ടാമ്പിയിലെ ട്രാഫിക് പരിഷ്കാരം ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം ഉയരുന്നു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പോലീസിന്റെയും നഗരസഭയുടെയും പ്രവർത്തനങ്ങൾ എന്നാണ് ആക്ഷേപം ഉയരുന്നത്. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയത്. കടകൾക്ക് മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ വ്യാപകമായി പോലീസ് പിഴ ചുമത്തുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിനെതിരെ പല പ്രതിഷേധങ്ങളും പട്ടാമ്പിയിൽ അരങ്ങേറുകയുണ്ടായി. തുടർന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ പാർക്കിംഗ് നോ പാർക്കിംഗ് ഏരിയകൾ തിരിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചത്. എന്നാൽ പലയിടങ്ങളിലെയും ബോർഡുകൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയൂ. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ പട്ടാമ്പിയിലെത്തിയാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണ്. പോലീസിന്റെ നടപടിയിൽ വ്യാപാരികളും ബുദ്ധിമുട്ടിലാണ്. ഉപഭോക്താക്കൾ കടകളിലേക്ക് എത്തുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. ഇതിപ്പോ എന്തെങ്കിലും തീരുമാനമായാലും നമുക്ക് പോകാൻ ചെയ്യും. ഇത് ഞങ്ങളുടെ ഷോപ്പാണിത്. ഇവിടെ ഇപ്പൊ വരുന്ന കസ്റ്റമേഴ്സ് പോലും ഇപ്പൊ വരുന്നില്ല. കാരണം എന്താ, ഈ ബ്ലോക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായാലും ഇപ്പൊ വിട്ട് ജനങ്ങൾക്ക് കൂടി ജീവിക്കാൻ പോലും പൈസ ഉണ്ട്. ആ ഒരു അവസ്ഥയിലും ഇപ്പൊ കൂടെ ഉള്ളത്. പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ സമരങ്ങളെ ചെറുക്കാൻ പോലീസ് കൊണ്ടുവന്ന ബാരിക്കേഡുകൾ ഇതുവരെ റോഡരികിൽ നിന്നും നീക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. റോഡിന്റെ വീതി കുറവും മറ്റും പറഞ്ഞ് വിവിധയിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്ന അധികൃതർ തന്നെയാണ് ബാരിക്കേഡുകൾ ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുമിതം റോഡരികിൽ കൊണ്ടുവന്നിട്ടതും. പോലീസിന്റെ ഇത്തരം നടപടിക്ക് നഗരസഭാ അധികൃതർ ഒത്താശ ചെയ്യുകയാണെന്നും ആക്ഷേപമുണ്ട്. ഇത്തരത്തിൽ പിഴ ചുമത്തുന്നതിലൂടെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കലല്ല, പണം ഉണ്ടാക്കുക മാത്രമാണ് അധികൃതരുടെ ലക്ഷ്യമെന്നും ജനങ്ങൾ പറയുന്നു. വണ്ടിയോടെ പറ്റുക, ഒരു ലേശം വണ്ടി കയറ്റിയെടുക്കുക എന്തെങ്കിലും ചെയ്താൽ അപ്പൊ പോലീസുകാര് മൊബൈൽ അടിച്ചു ഇതാക്കി കച്ചറയി ബ്ലോക്കായി ആകാതെ അങ്ങനെ ഫോട്ടോ എടുത്ത് പോയി. മനസ്സിലായിട്ടുണ്ടോ? ഈ ജീവിതം തന്നെ ആകെ വഴിമുട്ടിയെടുക്കും. എന്താ വെച്ചാൽ ഈ ഒരു പാല ബ്ലോക്ക് എന്ന് വെച്ചാൽ പിന്നേനെ ജീവിക്കാം. അത് എന്താച്ചാൽ എല്ലാവരും കണക്കാണ്, എല്ലാ ആൾക്കാരും കണക്കാണ്. എല്ലാവരും കാശിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും കാശിന് വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. അല്ലാതെ